പരിഷത്തിൻ്റെ വജ്ര ജൂബിലിയോടനുബന്ധിച്ച് ഒരു ജ്യോതിശാസ്ത്ര പദപരിചയം എന്ന പരിപാടി തുടങ്ങുകയാണ്. 60 പദങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. അതിൽ ആദ്യത്തേതാണ് അച്ചുതണ്ട്. അകാരാദിക്രമത്തിലാണ് ഭൂമി അച്ചുതണ്ടിൽ ഒരു ദിവസം കൊണ്ട് ഒരു വട്ടം കറങ്ങുന്നു. അതിനെ 24 മണിക്കൂറായി പരിഗണിച്ചാണ് മനുഷ്യർ എല്ലാ കാര്യവും നിർവഹിച്ചു വരുന്നത്. സത്യത്തിൽ ഭൂമിക്ക് ഇങ്ങനെ ഒരു അച്ചുതണ്ടൊന്നുമില്ല കേട്ടോ. കറങ്ങുന്ന എല്ലാ ഗോളങ്ങൾക്കും നമുക്കിങ്ങനെ ഒരു അച്ചുതണ്ട് സങ്കല്പിക്കാം. ആ സംവാദം അവിടെ നടക്കട്ടെ. നമുക്ക് ഈ അച്ചുതണ്ടിനെ ഒന്ന് പരിചയപ്പെടാം. കറങ്ങുന്ന വസ്തു രണ്ട് സ്ഥിരം ബന്ധുക്കളെ ചുറ്റിയാണ് കറങ്ങുന്നത്. വടക്കും തെക്കും എന്ന് നമുക്കിതിനെ നിശ്ചയിക്കാം. ഉത്തരധ്രുവം ദക്ഷിണ ധ്രുവം. ഈ തെക്കും വടക്കുമുള്ള ബന്ധുക്കളെ ചേർത്തൊരു നേർരേഖ വരച്ചാലോ, അതാണ് അച്ചുതണ്ട്. ഭൂമിയുടെ അച്ചുതണ്ടിന് ഒരു ചെരിവുണ്ട്, 23.5 ഡിഗ്രി. ഈ ചെരിവ് നമ്മുടെ ഗ്രഹത്തിൻ്റെ കാലാവസ്ഥയിൽ ഒരു പ്രധാന ഘടകമാണ്. ഭൂമി കറങ്ങിയാലും കറക്കം നിർത്തിയാലും അറിയാത്തൊരു കൂട്ടരുണ്ട് കേട്ടോ. അത് ധ്രുവപ്രദേശത്തുകാരാണ്. എന്നാൽ ധ്രുവപ്രദേശം ഒഴിച്ച് മറ്റുള്ളവരുടെ കാര്യം ഭൂമി കറങ്ങാതിരുന്നാൽ ഗുരുതരമാണ്. ഭൂമി അച്ചുതണ്ടിൽ ഒരു മണിക്കൂറിൽ 1609 കിലോമീറ്റർ വേഗത്തിൽ കിഴക്കോട്ട് കറങ്ങുന്നു. ഭൂമധ്യരേഖാ പ്രദേശത്ത് സെക്കൻഡിൽ 460 മീറ്റർ. കേരളത്തിലെ ചലന വേഗത ഒരു സെക്കൻഡിൽ 440 മീറ്റർ ഒരു വേഗത്തിലാണ് കറങ്ങുന്നത്. ഭൂമി ഒരു സെക്കൻഡ് കറക്കം നിർത്തിയെന്ന് വിചാരിക്കുക. നമ്മളടക്കമുള്ളതെല്ലാം 440 മീറ്റർ വേഗത്തിൽ അപ്പം തന്നെ വർന്നു. അറബിക്കടലിലെ വെള്ളം കേരളമാകെ വന്ന് മൂടും കൊടുങ്കാറ്റിൻ്റെ വേഗത്തിൽ. ഇതൊക്കെ ഒന്ന് സങ്കല്പിക്കാൻ രസമുള്ള കാര്യങ്ങളാണ്. അച്ചുതണ്ടിൻ്റെ ചെരിവ് കൂടുകയോ കുറയുകയോ ചെയ്താൽ എന്താകും അവസ്ഥ? കുറഞ്ഞാൽ രാപ്പകലിൻ്റെ നീളം കൂടും. സൂര്യപ്രകാശം ഒരു സ്ഥലത്ത് കൂടുതൽ സമയം നിൽക്കും, ചൂട് കൂടും, ഒരു ജീവജാലം ഉണ്ടാവില്ല. കൂടിയാലോ ചൂട് തീരല്ലാതെ തണുത്തുറഞ്ഞ ഗ്രഹമായി മാറും ഭൂമി. അച്ചുതണ്ടും അച്ചുതണ്ടിൻ്റെ ചെരിവും എത്ര പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലായല്ലോ. തൽക്കാലം ഈ അവതരണം ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി.